കുമ്പളയിലെ വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് മതവിദ്വേഷ പ്രചാരണം നടത്തിയ അനിൽ ആന്റണിക്കെതിരെ കേസ്. കാസർഗോഡ് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അനിൽ ആന്റണിയെ കൂടി പ്രതി ചേർത്തു. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്, ഏതെല്ലാം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? കുമ്പളയിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് എന്ന പ്ലാറ്റ്ഫോമിൽ, സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിൽ വ്യാജ പ്രചരണം നടത്തിയ സംഭവം ഇതാകുമ്പോൾ അനിൽ ആന്റണിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്, ബി ജെ പി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിക്കെതിരെ അനിൽ ആന്റണി ഈ കേസിൽ പ്രതി ചേർക്കുകയായിരുന്നു. നേരത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് സൈബർ പോലീസ് ആ കേസെടുത്തിരുന്നു. ആദ്യം ഈ വീഡിയോ ദൃശ്യങ്ങൾ വന്ന എക്സ് ഐ ഡിക്കെതിരെയായിരുന്നു കേസെടുത്തിരുന്നത്. ഇതിന് പിന്നാലെ കാസർഗോഡ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ടി സിദ്ധാർത്ഥൻ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നേരത്തെ സൈബർ പോലീസ് എടുത്ത കേസിൽ അനിൽ ആന്റണിയെ കൂടി പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആനന്ദി നായർ എന്ന എസ് ഐ ഡിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. രണ്ടുപേരെ കൂടി പ്രതികരിച്ചുകൊണ്ട് കാസർഗോഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇപ്പോൾ സൈബർ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് ഐഡികളുമായി ബന്ധപ്പെട്ടുള്ള ആദ്യം വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച ഐ ഡി, അതോടൊപ്പം തന്നെ ആനന്ദി നായർ എന്ന ഐ ഡി, ഈ രണ്ട് ഐ ഡിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എക്സിൽ നിന്ന് സൈബർ പോലീസ് തേടിയിട്ടുണ്ട്. അനിൽ ആന്റണിയെ കൂടി ഈ സംഭവത്തിൽ പ്രതി ചേർത്തിരിക്കുകയാണ്. കേരളത്തിനെതിരെ വിദ്വേഷം നടത്തുന്ന തരത്തിലുള്ള, പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണ് അനിൽ ആന്റണി ഈ എക്സിൽ നടത്തിയത്. ഈ വീഡിയോ ദൃശ്യങ്ങൾ, യഥാർത്ഥത്തിൽ ഈ വീഡിയോ ദൃശ്യം കുമ്പളയിലെ ഒരു കോളേജിന് മുന്നിൽ ബസ് സ്റ്റോപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിൻ്റെതായിരുന്നു. എന്നാൽ അനിൽ ആന്റണി എക്സ് പ്ലാറ്റ്ഫോമിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചത് കേരളത്തിൽ മുസ്ലിം മതാചാര പ്രകാരമുള്ള വസ്ത്രം ധരിക്കാത്തതിൻ്റെ പേരിൽ ഒരു ഹിന്ദു സ്ത്രീയെ ആക്രമിക്കുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു വീഡിയോ ഈ എക്സ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തത്. ഇത് വലിയ തോതിൽ രാജ്യത്ത് ആകെ തന്നെ പ്രചരിക്കുന്ന തരത്തിൽ ആളുകൾ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം അനിൽ ആന്റണി വിവാദമായതിനെ തുടർന്ന് ഈ വീഡിയോ ദൃശ്യങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റി. വലിയ വിവാദമായ സംഭവമായിരുന്നു, വളരെ തെറ്റായ രീതിയിലുള്ള ഒരു പ്രചരണമായിരുന്നു കേരളത്തിനെതിരെ നടത്തിയത്. രണ്ട് മതങ്ങൾക്കിടയിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിൽ, മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രചാരണം നടത്തിയതിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 153A വകുപ്പ് പ്രകാരമാണ് സൈബർ പോലീസ് കേസെടുത്തത്. ഏതായാലും അനിൽ ആന്റണിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. മറ്റ് രണ്ട് എക്സ് ഐ ഡി ആരുടേതാണെന്ന് അറിയുന്നതിന് വേണ്ടി എക്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ വിവരങ്ങൾ നൽകാനാണ് സൈബർ പോലീസ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിജു, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അനിൽ ആന്റണിക്കെതിരെ ഉയർന്നിരുന്നു. കാരണം അടിസ്ഥാനരഹിതമായ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു പ്രചാരണം നടത്തുക എന്ന് പറയുന്നതും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം അത് ചെയ്തതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ, നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ ശക്തമായ രീതിയിൽ തന്നെ ഇതിനെതിരെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു എന്ന് വേണ്ടേ കരുതാൻ? ശക്തമായ നിയമ നടപടിയുമായാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. വളരെ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിൽ, കേരളത്തിനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലായിരുന്നു ഈ വീഡിയോ പ്രചരിപ്പിച്ചത്. കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി ആണ് ഇത് വലിയ തോതിൽ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത്. ആദ്യം ഒരു ഐ ഡിയിൽ, എക്സ് ഐ ഡിയിൽ വന്ന വീഡിയോ ആയിരക്കണക്കിന് ആളുകളാണ് പ്രചരിപ്പിച്ചത്. പ്രധാനമായും വലിയ രീതിയിൽ വർഗീയ സംഘർഷമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രചാരണമായിരുന്നു. ആ പ്രചാരണത്തിൽ അനിൽ ആന്റണിയുടെ പോസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നത് കേരളത്തിൽ ബുർഖ ധരിക്കാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്, ബുർഖ ധരിക്കാത്തതിന് ഹിന്ദു സ്ത്രീയെ ആക്രമിക്കുന്നു എന്ന തരത്തിൽ ആണ് അനിൽ ആന്റണി പ്രചാരണം നടത്തിയത്. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസുമുള്ള കേരളത്തിലാണ് ഈ സാഹചര്യം എന്ന തരത്തിൽ വളരെ തെറ്റായ തരത്തിലുള്ള പ്രചാരണമാണ് അനിൽ ആന്റണി നടത്തിയത്. അതോടൊപ്പം തന്നെ മറ്റ് ഐ ഡികൾ, ഏതൊക്കെ ഐ ഡികൾ ഇത്തരത്തിൽ പ്രചാരണം നടത്തിയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സൈബർ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്ത എക്സ് ഐ ഡിക്കെതിരെയാണ് ആദ്യം കേസെടുത്തത്. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എം ടി സിദ്ധാർത്ഥൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അനിൽ ആന്റണിക്കെതിരെ തന്നെ കേസെടുത്തിരിക്കുന്നു. അതോടൊപ്പം ആനന്ദി നായർ എന്ന എക്സ് ഐ ഡിക്കെതിരെയും കേസെടുത്തിരിക്കുന്നു. ഈ ആനന്ദി നായർ, അതോടൊപ്പം തന്നെ ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്ത എക്സ് ഐ ഡി എന്നിവരുടെ വിവരങ്ങൾ തേടിക്കൊണ്ട് നിലവിൽ എക്സിൽ നിന്ന് എക്സിനോട് വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ ആരൊക്കെ ഈ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ
എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. വളരെ വിദ്വേഷമുണ്ടാക്കുന്ന ഒരു പ്രചാരണമാണ് നടത്തിയത്. കുമ്പളയിലെ കോളേജിൽ, കൻസ എന്ന വുമൺസ് കോളേജിന് മുന്നിൽ ബസ് സ്റ്റോപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ ഒരു പ്രതിഷേധമായിരുന്നു അത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ബസ് തടഞ്ഞു. ഈ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ഈ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോഴുള്ള വീഡിയോ ദൃശ്യങ്ങൾ കട്ട് ചെയ്താണ് വ്യാജ പ്രചാരണം നടത്തിയത്. നമ്മൾ ഈ ബസ് ജീവനക്കാരുമായി സംസാരിച്ചിരുന്നു. ബസ് ജീവനക്കാർ തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നു. ഗുരുവായൂരപ്പൻ എന്നിവരുള്ള ഒരു ബസ്സാണ് ഈ റൂട്ടിലോടുന്ന, കുമ്പള മുള്ളേരിയ റൂട്ടിലോടുന്ന ബസ്സാണ്. ഈ ബസ്സിലെ ജീവനക്കാർ തന്നെ പറഞ്ഞു വളരെ തെറ്റായ പ്രചാരണമാണ് നടക്കുന്നത്. വിദ്യാർത്ഥികൾ ബസ് സ്റ്റോപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്ഥലത്ത് പ്രതിഷേധം നടത്തുകയായിരുന്നു. രണ്ട് ദിവസം ഇങ്ങനെ ഇവരുടെ ബസ് തടയുന്ന സാഹചര്യമുണ്ടായി. ആ വീഡിയോ ദൃശ്യങ്ങൾ ഇവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കേരളത്തിൽ വർഗീയ സംഘർഷം നടക്കുന്നു. മുസ്ലിം മതാചാര പ്രകാരമുള്ള വസ്ത്രം ധരിക്കാത്തതിൻ്റെ പേരിൽ ഹിന്ദു സ്ത്രീ ആക്രമിക്കുന്നു എന്ന തരത്തിൽ വലിയ പ്രചാരണം സമൂഹ മാധ്യമങ്ങൾ നടത്തി എന്ന കാര്യത്തിൽ വലിയ ഒരു എതിർപ്പും പ്രതിഷേധവും ഈ ബസ് ജീവനക്കാർ ഉൾപ്പെടെ അറിയിച്ചിരുന്നു. അവരിൽ നിന്നടക്കം നമ്മൾ വിവരം തേടിയിരുന്നു. ഏതായാലും കേരളത്തിനെതിരെ നടക്കുന്ന സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളുടെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഇതിനെ കാണേണ്ടത്. അത് കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി തന്നെ ഏറ്റെടുത്ത് വലിയ തോതിൽ പ്രചരിപ്പിക്കുകയായിരുന്നു.